മുട്ടുണ്ടാക്കുലും പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ ചീട്ട് അടുക്കി വെക്കുന്നത് എങ്ങനെയാണ് എന്നൊരു പ്രശ്നമാണ് നമ്മൾ നോക്കിയത്. ചിലരൊക്കെ അതിന് ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ചിലർ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലര് ഒരു ക്ലൂ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാന് എന്തായാലും ഒരു ഉത്തരം പറയാൻ പോകുന്നില്ല, ഒന്നല്ല രണ്ട് ക്ലൂ തരാം. അപ്പൊ ആ ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ഇത്രയുള്ള കാര്യം എന്ന് തോന്നും. അപ്പോഴാദ്യത്തെ ക്ലൂ, നമ്മള് സാധാരണഗതിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നയൻ എന്ന് പറഞ്ഞ് ചീട്ടെടുത്ത് താഴേക്ക് വെക്കുക. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് അടിക്കുന്ന ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇതിന്റെ അതേ റിവേഴ്സ് പ്രോസസ് ചെയ്താൽ മതി. അതായത് ഈ ചീട്ടെടുത്ത് നയൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വെക്കുക. എൻ ഐ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ ഇപ്പോ എന്താണോ അങ്ങോട്ട് ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് പ്രോസസ്സിലൂടെ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. നമ്മള് ആൻഡ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചത്. അപ്പം വൺ നമ്മൾ എടുത്ത് വെച്ചു. ഓ എൻ ടു നമ്മൾ എടുത്തു വെച്ചു. നമ്മൾ നേരത്തെ സാധാരണ മേളിൽ നിന്ന് താഴേക്കാണ് വെക്കുന്നത്, താഴെ നിന്ന് മേളിലേക്കാണ് വെക്കുന്നത്. ടി ഡബ്ല്യു ഓ ത്രീ ടി എച്ച് ആർ ഇ ഇ ഫോർ F O U R 5 F I E E 6 S I X 7 S E V E N 8 E I G H T 9 N I N E. ഇപ്പൊ നമ്മളെ ചീട്ട് കൃത്യമായിട്ട് അടുക്കി വെച്ചു കഴിഞ്ഞിരിക്കും. നോക്കാം, എൻ ഐ എൻ ഇ നയൻ ഇ ഐ ജി എച്ച് ടി എയ്റ്റ്. ഇങ്ങനെ നമ്മുടെ ചീട്ട് കൃത്യമായി അടുക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഒരു ക്ലൂ. രണ്ടാമത്തെ ക്ലൂ, ഈ പേപ്പറിൽ 1, 2, 3, 4, 5 ഇങ്ങനെ 10 കള്ളികളുണ്ട്. ഇത് ചീട്ട് വെക്കുന്ന ഓർഡറാണ്. നമുക്ക് നോക്കാം, എൻ ഐ എൻ ഇ അടുത്ത കോളത്തിൽ ഞാൻ 9 വെച്ചു. ഇ ഐ ജി എച്ച് ടി അടുത്ത കോളത്തിൽ 8 വെച്ചു. എസ് ഇ വി ഇവിടെ ചീട്ട് വെച്ചത് കൊണ്ട് ഞാനിത് കൂട്ടുന്നില്ല. ഇ എൻ 7 എസ് ഐ എക്സ് 6 എഫ് ഐ വി ഇ 5
എഫ് ഒ യു ആർ ഫോർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് ടി എച്ച് ആർ ഇ ഇ ത്രീ അടുത്ത കൂട്ടർ ടി ഡബ്ല്യു ഒ ടു ഒ എൻ ഇ വൺ ബാക്കിയുള്ള കോളത്തില് ഉപയോഗിച്ചു. ഇനി ചീട്ടുകൾ ഇങ്ങനെ എടുക്കുന്നു, ഇതേ ഓർഡറിൽ തന്നെ വയ്ക്കുന്നു. ഇപ്പൊ നോക്കിക്കോളൂ, എൻ ഐ എൻ ഇ നയൻ ഇ ഐ ജി എച്ച് ടി എയ്റ്റ് ഇങ്ങനെ നമുക്ക് അതേ ഓർഡറിൽ തന്നെ നമുക്ക് സാധനം കിട്ടും. ഏതെങ്കിൽ എനിക്ക് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഇങ്ങനെ അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു തരാം. ആ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കുകയാവും, പക്ഷെ അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ്, അതിൻ്റെ പ്രക്രിയ എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് പ്രധാനം. ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു വഴിയായിരിക്കില്ല ഉണ്ടാവുക, ഒന്നിലേറെ വഴികളുണ്ടാവും. കാണാപ്പാഠം പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല, അതേസമയം അതിൻ്റെ പ്രക്രിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യാം. അടുത്ത പ്രശ്നവുമായി നമുക്ക് വീണ്ടും കാണാം.